Namaskaram. My name is Satish B Krishnan. In 2017 UPSC Civil Service Examination clear edu. And I really extend my gratitude and indebtedness. And now coming to the preparation part. Prelims ne petti yan karyamattum parayunnilla. Mains and interview. Mains ende ibrathe adoru 2 maasathe 3 maasathe preparation impact alla. It's an impact of ningal kazhinja oru 10 15 varshamayittu undaakkiya kore saanangalude impact. And the mains ne sadharanayittu prepare cheyyumbodhekkum we try to improve. I'll just tell my point of view. ഞാൻ എങ്ങനെ എഴുതുന്നുണ്ട് എന്ന കാര്യം മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. പീപ്പിൾ ഡു ഹാവ് അവരുടേതായിട്ട് ഒരുപാട് അപ്രോച്ചസ് ഉണ്ട്. ബട്ട് മൈ അപ്രോച്ച് ഈസ് ലൈക്ക് യു വിൽ ഇൻക്ലൂഡ് ഓൺലി ദോസ് ഫാക്ട്സ് വിച്ച് ഈസ് അബ്സല്യൂട്ട്ലി റിക്വയർഡ്. അതിനുശേഷം ഉള്ളതൊക്കെ ഇറ്റ് ഷുഡ് ബി വാട്ട് യു ഹാവ് ഇൻ യുവർ മൈൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ. ഇത് ഒരാൾക്കും ഒരു ഇവാലുവേറ്റർ അല്ലെങ്കിൽ ഹി ഓർ ഷീ ഈസ് ഇവാലുവേറ്റിംഗ് ലൈക്ക് എ കപ്പിൾ ഓഫ് പേപ്പേഴ്സ്. അപ്പം ആദ്യത്തെ ഒരു പേപ്പറിൽ ഉണ്ടാകുന്ന സെയിം പോയിന്റ്സ് ഞാൻ അടുത്ത പേപ്പറിലും പിന്നത്തെ പേപ്പറിലും എല്ലാം റിഫ്ലക്ട് ചെയ്യുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി മാർക്ക് കിട്ടുന്ന കുറയും. സോ എനിത്തിങ് മോർ ദാൻ ദ ബെയർ മിനിമം ഫാക്ട്സ് വിൽ നോട്ട് ഫെച്ച് യു മോർ മാർക്സ്. പക്ഷേ ഇറ്റ് മൈറ്റ് ആക്ച്വലി ഗെറ്റ് യു ഡൗൺ ഇൻ മാർക്കിംഗ്. ദാറ്റ്സ് നോട്ട് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടേതായിട്ടുള്ള യുണീക് ആയിട്ടുള്ള ഇവാലുവേഷൻസ് അനാലിസിസ് ദാറ്റ് ബ്രിങ്സ് എ ലോട്ട് ഓഫ് വെയിറ്റേജ് ഇൻ യുവർ ആൻസർ. ദാറ്റ്സ് അബൌട്ട് ജി എസ് പേപ്പർ. ആൻഡ് അതിൽ തന്നെ ഒരുപാട് പേര് ദേ ആക്ച്വലി ട്രൈ ടു ഓവർ ഡു എ ലോട്ട് ഓഫ് തിങ്സ്. അതായത് എല്ലാ ആൻസേഴ്സിനും ഫിഗേഴ്സ് വേണം, എല്ലാ ആൻസറിനും ചാർട്ട് ഫ്ലോ ചാർട്ട്. ബട്ട് ഇൻ മൈ ഒപ്പീനിയൻ അഗെയിൻ ദാറ്റ് ഈസ് നോട്ട് നെസസറി. ഇഫ് യു ആർ എക്സലൻറ്റ് ഇൻ ഡ്രോയിങ് സ്കെച്ചസ് എക്സെട്ര ദെൻ യെസ്. പക്ഷേ വരച്ച് കൊളവാക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇറ്റ്സ് ബെറ്റർ ദാറ്റ് ഇഫ് യു ആർ നോട്ട് വെരി ഗുഡ് ഇൻ ഡ്രോയിങ് സ്കെച്ചിങ് എക്സെട്ര യു ബെറ്റർ നോട്ട് അവോയ്ഡ് ഇറ്റ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് വെരി നെസസറി. സോ ദാറ്റ്സ് മൈ പേഴ്സണൽ സജഷൻ അഗെയിൻ. ആൻഡ് again people tend to read a lot of books and try to include a lot of facts, which again is unnecessary, because every time you want to include a fact you have to remember that fact, you have to recollect that fact, which is a time consuming process. And in addition to that, it will also make your answer a bit more cluttered. It will be like you are overburdening it with facts, meaning that your answer might lack the flow or a continuity that it deserves. Because at the end of the day, a good answer should be an article, a small article, which is like a small essay. And I personally believe that the primary qualities it should be having should be enough facts, sufficient facts, plus the continuity, the flow, a good introduction and a good conclusion. So that is regarding the mains preparation. And now coming to the interview part, I'll also tell regarding my optional, that is Malayalam literature. Malayalam literature, my background is not Malayalam literature at all. ഞാൻ പഠിച്ചതെല്ലാം എഞ്ചിനീയറിംഗ് ആണ്. പക്ഷേ ഞാൻ മലയാളം എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ തോട്ട് ദാറ്റ് ഇസ് സംതിങ് വിച്ച് ഐ ക്യാൻ മാനേജ് ഓൺ മൈ ഓൺ. കാരണം എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് ഓപ്ഷനായിട്ട് എടുക്കാം. അപ്പം ബാക്കിയുള്ള ഏത് ഓപ്ഷനിലാണെങ്കിലും ഞാൻ എടുക്കുവാണെങ്കിൽ ഐ ഹാവ് ടു ഗോ ആൻഡ് ടേക്ക് സംബഡീസ് ഹെൽപ്പ്, ഐ ഹാവ് ടു ഗോ ആൻഡ് സിറ്റ് ഇൻ എ ക്ലാസ്, വിച്ച് ഐ ഡു നോട്ട് പ്രിഫർ. സോ അതുകൊണ്ട് തന്നെ ഐ തോട്ട് ദാറ്റ് ഈ മലയാളം ലിറ്ററേച്ചർ ഐ തോട്ട് ഐ കുഡ് ഹാൻഡിൽ ഇറ്റ് ഓൺ മൈ ഓൺ. ഇൻ 2016 എനിക്ക് അതുകൊണ്ട് തന്നെ മലയാളത്തിൽ മാർക്ക് ഭയങ്കരമായിട്ട് കുറവായിരുന്നു. കാരണം ഞാൻ ടെസ്റ്റ് സീരീസും ഒന്നും എഴുതിയില്ല ആക്ച്വലി. പക്ഷേ 2017 മലയാളത്തിനാണെങ്കിലും ഞാൻ ടെസ്റ്റ് സീരീസ് എഴുതിയിട്ടുണ്ടായിരുന്നു. സോ ഐ ഗസ് ദാറ്റ് ഇറ്റ് ഹെൽപ്. ആൻഡ് ജി എസിൻ്റെ കേസിലും ഐ സ്ട്രോങ്ലി സജസ്റ്റ് ദാറ്റ് യു ഹാവ് എ പ്രോപ്പർ ടെസ്റ്റ് സീരീസ് ഡൺ. കാരണം ഇറ്റ്സ് എ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് പ്രോസസ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് വാട്ട് യു നോ, ബട്ട് അബൌട്ട് യുവർ പ്രസൻറ്റേഷൻ, how you write a good introduction, how you conclude proper. But if your structure varanamengil, I suggest that it comes only with practice. Allengil you should be having a very very good track record of writing the answers, which is not there for most of us. So that is regarding the GS and Malayalam. And the same is the case of essay also. Essay ki our continuity is very important. Karan most of the times, even with respect to essays, I have seen people overloading the essay with facts, which I feel is not necessary at all. കാരണം ഒരു വലിയൊരു എസ്സേയുടെ തുടക്കത്തിൽ വായിക്കുന്ന ഫാക്റ്റൊന്നും അവസാനമാകുമ്പോഴത്തേക്കും വായിക്കുന്ന ആൾ ഓർമ്മിക്കണം എന്ന് പോലുമില്ല. സോ വാട്ട് ലീവ്സ് എൻ ഇമ്പാക്ട് ഈസ് ദ ഫ്ലോ, ദ കണ്ടിന്യൂറ്റി ആൻഡ് സെറ്റ് ഇൻ ഫ്രേസസ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ് വിച്ച് യു മേക്ക് ഓഫ് യുവർ ഓൺ. ആൻഡ് ദാറ്റ് വിൽ ലീവ് എ ഗുഡ് ഇംപ്രഷൻ അപ്പോൺ ദ റീഡർ. സോ ദാറ്റ്സ് റിഗാർഡിംഗ് ദ റൈറ്റിംഗ് പാർട്ട്. ആൻഡ് നൗ കമ്മിങ് ടു ദ ഇന്റർവ്യൂ പാർട്ട്. അഗെയിൻ ലൈക്ക് ഐ ഹാവ് സെഡ് ഇൻ ദ പാർട്ട് ഓഫ് എസ്സേയ്സ് ഓർ റൈറ്റിംഗ്, it's one and the same. You're writing a good answer means that's actually the right written part of a good conversation. So at the end of the day, your conversation should have all the qualities of your writing, or your writing should have all the qualities of your conversation, which means a proper introduction,
a good body and a conclusion. And again, you don't have to study a lot of things specifically for the interview part, because at the end of the day, most of the things that need to be studied, you have already done that in your prelims and mains. The only thing that you can do in your interview is you can give quite a number of mock interviews, improve your presentation skills, improve your communication skills, see if there is any mannerism that is absolutely troubling. That's not really viable at all. If at all there is something like that, you can try to avoid that through practice. And it will always be better if you can see some recorded videos of your own mock interviews, so that you can analyze how you speak, how you put your arms, etc. So that will be a good experience. And I guess in most places, particularly in Trivandrum, Delhi, etc., you have a lot of mock interviews, so there won't be an issue at all with respect to the interview also. And again, one thing with respect to interviews, try not to remember and or recollect anything to make an answer. Your answer should be very much like an impromptu answer. It should be very spontaneous. Doesn't mean that you should be immediately jumping to the answer, but it should be reflecting what you have in your mind rather than what somebody else wrote somewhere else. So that is my personal suggestions regarding the mains and interview preparations. Thank you, and wish you all the good luck.